Hi, Kutugare, Assalamu alaikum, Pudir video like a laver consogadam. In the Panyavanichalade, Patiri recipiane, Patirina chale, Namala rationade in the kitana, Chakiri, Kunde, Tayara Kerikuna, or Patiriane. Adinda recipium pinna dilicanicuna de Korche, Prager divangi, in kind of everybody stendoni, upon an ingle moody cancer and a chitla, Korche videos moodyani, the little petitikuna de Apel laverum video carnaga, Muruven IT carnaga, be prying a look carriacua. Upon Amaki video like a boyalo. Upon Amakadi, Patirian and Dakir Kananokale. A padino editing annual titilla de Purnai, I'd podianito. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കിരിണ്ടത് അത് നല്ലപോലെ കഴുകി പൊടിച്ചെടുത്തതാണ് ട്ടത് കണ്ടാൽ ഒരിക്കലും പച്ചരി അല്ല എന്ന് പറയില്ല ട്ടോ അതിന്റെ നിറൊക്കെ അതുപോലെ തന്നെയാണ് എല്ലാ കളറാണ് ചാക്കിരിന്റെ കളറൊന്നല്ല പിന്നെ പച്ചരി പൊടിച്ച പൊടി പോലെ തന്നെയുണ്ട് ഇതുകൊണ്ട് ഇപ്പൊ പത്തിരി മാത്രം നല്ല ട്ടോ ഞങ്ങൾ നൂൽപുട്ടും പുട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോ പത്തിരിയുടെ റെസിപ്പി ആണിപ്പോ പത്തിരി എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഇപ്പൊ ഞാൻ പറയാൻ പോണത് അപ്പൊ അതിനു വേണ്ടി അതിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാ പത്തിരി ചുടുന്ന പോലെ കേട്ടോ പത്തിന്റെ റെസിപ്പി ഒന്നും പ്രത്യേകിച്ച് കാണിച്ചതിന്റെ ആവശ്യമില്ല എല്ലാവർക്കും അറിയണമായിരിക്കും അങ്ങനെ തന്നെയാണ് എന്നാലും ഈ ചാക്കരിയുടെ പൊടി കൊണ്ട് പത്തിരി ചുടാന്നുള്ളതൊക്കെ ചിലവർക്ക് ചിലപ്പോൾ ഒരു പുതിയ അറിവായിരിക്കും അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് ഇഷ്ടംപോലെ ചാക്കരിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ പച്ചരി റേഷൻ കടയിൽ നിന്ന് കിട്ടൽ കുറവാണ് അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ പത്തിരി നൂൽപുട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ വെള്ളത്തിക്ക് പൊടി ഇട്ടെടുത്ത് നമ്മൾ പത്തിരി വാട്ടിയെടുക്കുകയാണ് പത്തിരിക്ക് പൊടി വാട്ടി പത്തിരിയുടെ പൊടി വാട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലപോലെ കുഴച്ചെടുക്കാം ചാക്കരി പത്തിരി കുഴച്ചെടുക്കാൻ നല്ല സുഖാട്ടോ മറ്റേന്റെ പോലെ അല്ല പെട്ടെന്ന് തന്നെ കുഴഞ്ഞൊക്കെ വരും കേട്ടോ മറ്റേ കുറച്ച് നേരം നമുക്ക് കുഴക്കണല്ലോ അത് അത്രയൊന്നും സമയം ആവശ്യമില്ല എളുപ്പം കുഴഞ്ഞു കിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് പത്തിരി ചുട്ടാൽ ഇപ്പോൾ മറ്റേ പത്തിരി കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഹാർഡായിട്ട് വരൂലേ പക്ഷേ ഈ ഒരു പത്തിരിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ അത് എത്ര സമയം വെച്ചിരുന്നാലും ആ സോഫ്റ്റ് പത്തിരി തന്നെയാവും അപ്പൊ ഇതാ നല്ല എളുപ്പ നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഉരുളകളാക്കി എടുത്തിട്ട് പരത്തിയെടുക്കാം പരത്തിയെടുക്കാനും സുഖം തന്നെയാണ് കേട്ടോ എളുപ്പം പരത്തി കിട്ടും അപ്പൊ നമുക്ക് ഇത് മുഴുവനായിട്ട് പരത്തിയെടുക്കാം
നമുക്കിത് ചുട്ടെടുക്കാം. മുക്ക പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ. ഈ പത്തിരിക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ഹാർഡാവില്ല. നമ്മൾ മറ്റേ പത്തിരിയുടെ പോലെ പെട്ടെന്ന് ഹാർഡാവില്ല, സൂപ്പറ സോഫ്റ്റിന് നിലനിൽക്കും. അപ്പോൾ പത്തിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് കുറച്ച് കാഴ്ചകൾ ഉണ്ടല്ലോ. ഞാൻ ആത്തൂൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. കുറച്ച് നിങ്ങൾക്ക് കണ്ടു നോക്കി. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ. നമ്മൾ പാലൂർക്കോട്ട എന്ന് കേട്ടിട്ടുണ്ടോ? പാലൂർക്കോട്ട വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന കടുങ്ങാപുരം വന്ന സ്ഥലത്താണ് എൻ്റെ ആത്തൂൻ്റെ വീടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒഴുകി വരുന്ന ഒരു തോട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഫുള്ള് പാടങ്ങളാണ് കേട്ടോ. വരുന്ന വഴിയൊക്കെ നല്ല നെൽപ്പാടങ്ങളാണ്. ഇവിടെയൊക്കെ വാഴ മത്തക്കിഴങ്ങ് ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയും ആ തോടൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നിട്ടു. നല്ലൊരു സ്ഥലം കാണാനും ഒരു എന്തൊക്കെയോ ഒരു പ്രത്യേകത സ്ഥലത്തിന് തോന്നി. അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. ചക്കരക്കിഴങ്ങിൻ്റെ തോട്ടാണ് കേട്ടോ. കണ്ട തേയില തോട്ടം പോലെ തോന്നുന്നുണ്ടാവൂലേ. മധുരക്കിഴങ്ങ് വെച്ച ഒരു പാടാണിത് കാണുന്നത്. ഈ വഴിയിലൂടെ നടന്ന് പോയാലാണ് തോട്ടിക്ക് എത്താം. ആ തോട്ടിൽ വെള്ളം ഷട്ടറിട്ട് കെട്ടി നിർത്തിയേക്കാണ്. അത് ഒരു ദിവസം തുറന്നു വിട്ടേക്കാണെങ്കിൽ ഒരു ദിവസം അടച്ചിടും. അങ്ങനെയാണ്, അടച്ചിടുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. നമ്മൾ തോട്ടിലെത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഷട്ടർ മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ, ബാക്കി രണ്ടെണ്ണം അടിച്ചിട്ടേക്കണം. അതുകൊണ്ട് ഇവിടെയൊന്നും വെള്ളം അധികമില്ല. ഒരു ഷട്ടറിന്ന് വരുന്ന വെള്ളം മാത്രമേ ഈ ഒരു ഭാഗത്തുള്ളൂ. ആ ഒരു മല കാണുന്നില്ലേ, അവിടെയാണ് കേട്ടോ പാലൂർക്കോട്ട വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പാലൂർക്കോട്ട വെള്ളച്ചാട്ടം പറഞ്ഞ ഒരു നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് കേട്ടോ. നല്ല വെള്ളച്ചാട്ടമാണ്. ഞാൻ ഈ പാലൂർക്കോട്ട എന്നറിയപ്പെടുന്നത് അവിടെയാണ് ടിപ്പു സുൽത്താനെ ഒളിത്താവളമാക്കി സ്വീകരിച്ച ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. അതുകൊണ്ടാണ് അതിന് പാലൂർക്കോട്ട വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ ഷട്ടറ് ഇട്ട് വച്ചിരിക്കുന്നത്. കണ്ടോ, കാണാൻ നല്ല രസമാണ് കേട്ടോ അവിടെ. ടിപ്പു സുൽത്താന് ബ്രിട്ടീഷുകാരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഇവിടെ ഈ പാലക്കോട്ടയിൽ ഒളിത്താവളമാക്കി എടുത്തിരുന്നു. അപ്പം ആ പാലക്കോട്ടയിൽ നിന്ന് നോക്കിയാൽ 4 കിലോമീറ്റർ അകലേക്ക് വരെ ദൂരത്തിൽ കാണാൻ പറ്റും. അപ്പം അപ്പം അവിടെ അതിൻ്റെ ശേഷിപ്പായി ആ വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ശേഷിപ്പായി കാണപ്പെടുന്നത് ഉണ്ടോ, ഷട്ടർ അടിച്ചിട്ടിരിക്കുകയാണ്. ഒരു ഈ നടുത്ത് ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഷട്ടർ മുഴുവനായിട്ട് അടിച്ചാൽ ഈ മുകളിൽ വരെ വെള്ളം ഉണ്ടാവും കേട്ടോ.
അപ്പൊ ആ ഭാഗത്ത് ആൾക്കാർ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫുള്ള് രണ്ട് ഭാഗത്തും പാടങ്ങളാണ് കേട്ടോ, ഫുള്ളായിട്ട് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് പാടങ്ങളാണ്. മക്കളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. നല്ല വെള്ളം ഇതില്, മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ വെള്ളത്തില്. മുകളിൽ ഇങ്ങനെ പൊന്തി കാണുന്നുണ്ട്, പക്ഷെ ക്യാമറയിലൊന്നും എടുക്കാൻ പറ്റണില്ല. ഏതായാലും നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്. നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും കണ്ടാൽ. അങ്ങനത്തെ ഒരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇത് തിരിച്ചു പോരുമ്പോൾ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതാ ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ നെൽപ്പാടങ്ങൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നും കേട്ടോ. ഇത്രയ്ക്കും ഭംഗിയാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.